മെഹർഷി സംസാരിക്കുന്നതിന് മുന്നേ ഖുറാനിലെ ഒരു വാക്യം അത് മെഹർഷി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെഹർഷിനോട് സംസാരിക്കാൻ പറയാം. ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം എടുക്കാം. 29:46 മെഹർഷി അംഗീകരിക്കുന്നതാണോ അല്ലയോ, എന്നിട്ട് പിന്നെ മെഹർഷി സംസാരിക്കും. ആ അപ്പൊ ഞാൻ ബൈബിളിൽ ഇതിന് ഉത്തരം പറയും. അംഗീകരിക്കാത്ത മുസ്ലിം അല്ലല്ലോ, അംഗീകരിക്കാതെ അംഗീകരിക്കുന്നതാണ്. ഞാനത് വായിച്ചോ ബൈബിളിൽ ബൈബിളും കേൾക്ക. എന്റെ മോനെ അത് കഴിഞ്ഞ മോനെ മെഹർഷെ രാജപ്രവർ സെക്കൻഡ് മെഹർഷെ ഈ വിഷയം അങ്ങോട്ടുള്ള വിഷയം സംസാരിച്ച് കഴിഞ്ഞിട്ട് നീ ബൈബിളിലേക്ക് കയറിക്കോ, ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. രാജപ്രവർ 29:46 വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്, അവരിൽ നിന്നും അക്രമം പ്രവർത്തിച്ചവരോട് ഒഴികെ. നിങ്ങൾ അവരോട് പറയുക, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു, ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു. അതായത് മറ്റേ ഈ പറയുന്ന ബൈബിളിലെ ദൈവവും നിങ്ങളുടെ ഈ പറയുന്ന ദൈവവും ഒന്നാണ് എന്നുള്ളതാണ് ഈ ഈ ഇതില് പറയുന്നത്. ഇനി താങ്കൾ സംസാരിച്ചോ. ഓക്കെ, ആ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് വേദക്കാരാരാന്നുള്ളത് നിങ്ങളല്ല വേദക്കാര്, ജൂതന്മാരും യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയവരാണ്. അല്ല, നിങ്ങളിപ്പോ ഈ പൗലോസിന്റെ ബാക്കി പത്രങ്ങളാണ് നിങ്ങൾ, കേരളത്തിലുള്ള നിങ്ങളൊക്കെ വേദക്കാരല്ല. നിങ്ങൾ വേദക്കാർ എന്നാല് യഥാർത്ഥ ജൂയിഷും യഥാർത്ഥ ക്രൈസ്തവരും സത്യക്രിസ്ത്യ. അതിനുള്ള തെളിവ് വെച്ചോളൂ മഹർഷി, അതിനുള്ള തെളിവ് മുഹമ്മദ് നബിയുടെ കാലത്തുള്ള. അത് മാത്രം നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ. ഇവര് അംഗീകരിച്ചു കഴിഞ്ഞു യഹൂദന്മാരുടെ പറയട്ടെ. മഹർഷി പറയട്ടെ, ഒരു സെക്കൻഡ് മെഹർഷിന്റെ വായ കൊണ്ട് പറഞ്ഞാ പോരാ. നിങ്ങളുടെ പണ്ഡിതന്മാര് മുഹമ്മദ് നബിയുടെ കാലത്തോ അതിന് തൊട്ട് ശേഷമുള്ള പണ്ഡിതന്മാരോ എഴുതി വെച്ചിട്ടുള്ള രേഖകള് ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്തുവിന്റെ അനുയായികളല്ല, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല. യഹൂദന്മാരാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യര് എന്നും, അല്ലെങ്കിൽ ഈസാ നബിയെ അനുഗമിച്ചവരാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യരെന്നും ഉള്ള എഴുത്ത് നിങ്ങൾ മുഹമ്മദ് നബിയുടെ കാലത്തോ അതിന് തൊട്ട് ശേഷമുള്ള കാലത്തോ, അതായത് ഏകദേശം ഒരു 100 വർഷം അല്ലെങ്കിൽ 150 വർഷം, അതിൽ കൂടുതൽ എടുക്കരുത്. അതിനുള്ള രേഖകൾ സമർപ്പിച്ചിട്ട് നിങ്ങൾ തെളിയിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്താവന നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങൾ വേദക്കാരാണ്, ഞങ്ങൾ വേദപുസ്തകം അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള രേഖകൾ, ഞങ്ങൾ ബൈബിളാണ് ഞങ്ങളുടെ രേഖ, ആ രേഖ വെച്ചിട്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനു മുകളിൽ നിങ്ങൾക്കൊരു രേഖ ഉണ്ടെങ്കിൽ ആ രേഖ വെച്ച് സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് വേണ്ട, രേഖകൾ സംസാരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ബിജു ബ്രദറെ അത് കഴിയുന്നുടനെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിച്ച് ഇമ്മീഡിയറ്റ്ലി സ്ത്രീകൾ ബൈബിൾ പ്രകാരം, ബൈബിൾ എന്നാണ് പറഞ്ഞത്, വേദം എന്നൊന്നുമല്ല പറഞ്ഞത്, ബൈബിൾ പ്രകാരം സ്ത്രീകൾ അടിമകളാണ് എന്നുള്ളതിന് മെഹർഷി ഇവിടെ തെളിവെക്കണം, അല്ലെങ്കിൽ ഖുറാനിൽ സ്ത്രീകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ അക്കമിട്ട് നിരത്തും. ഓക്കെ, തുടങ്ങിക്കോളൂ മഹർഷി. വെയിറ്റ്. ആദ്യം ബിജു ബ്രദർ പറഞ്ഞത്, ക്ലിയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. വേദക്കാര് ക്രിസ്ത്യാനികൾ അല്ല എന്ന് പറഞ്ഞ സാധനം എടുത്തത് ക്രിസ്ത്യാനികളാണ് എന്ന് ഖുർആൻ പറഞ്ഞത് ഞാൻ എടുത്ത് അങ്ങോട്ട്. ആ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അത് ശരിയാണ്, പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഖുർആൻ ഇറങ്ങി 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കേരളത്തിലുള്ള ലോക്കൽ ക്രൈസ്തവരാണ് ആ വേദക്കാരെന്ന് പറയാൻ മടിയുണ്ട്? അത് ഒരിക്കലല്ല. ഈ ലോക്കൽ ആയിട്ടുള്ള കേരളത്തിൽ ജനിച്ച നിങ്ങളാണോ യഥാർത്ഥ ക്രിസ്ത്യാനികൾ? മിഡിൽ ഈസ്റ്റിൽ നിർത്തിക്കോളൂ, നിങ്ങളുടെ കയ്യിൽ രേഖകളില്ല, അല്ല ബിജു ബ്രദർ ആ പറഞ്ഞതും തെറ്റിപ്പോയി, മെഹർഷി പറഞ്ഞതും തെറ്റിപ്പോയി. മിഡിൽ ഈസ്റ്റിലാണ് യഥാർത്ഥ ക്രൈസ്തവരുടെ ഉത്ഭവം എന്ന്. ഇവ സാക്ഷാൽ മദ്രസ പട്ടണമല്ലാതെ എന്തുവാ? യേശു ജനിച്ചത് മിഡിൽ ഈസ്റ്റിലല്ലേ, നസറായ പട്ടണത്തിലല്ലേ? അത് മിഡിൽ ഈസ്റ്റ് അല്ല. ജെറുസലേം എവിടെയാണ്? പലസ്തീൻ എവിടെയാണ്? ഇസ്രായേൽ എവിടെയാണ്? അതും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഇപ്പോ?
മിഡിൽ ഈസ്റ്റ് എവിടെയാ സുഹൃത്തെ? മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താ? രാജ്യങ്ങളിൽ തന്നെയാണ് ഇസ്രായേലും ഫലസ്തീനും ഈ അറബ് രാജ്യങ്ങൾ മൊത്തം മിഡിൽ ഈസ്റ്റ് പെട്ട രാജ്യം തന്നെയാണ്. അപ്പൊ ഇന്ത്യ എവിടെ പെടും? അല്ല 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 അല്ല, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ബിജു ബ്രദറെ, ഒറ്റ സെക്കൻഡ്. അപ്പൊ ഈ സെൻട്രൽ വെസ്റ്റ് ബാങ്ക് എന്താണ് സഹോദര? അത് തന്നെയാണ് സെൻട്രൽ സെൻട്രൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഒക്കെ ഒന്നെ. സെൻട്രൽ ഈസ്റ്റോ? ഞാൻ പറഞ്ഞത് സെൻട്രൽ വെസ്റ്റ് ബാങ്ക് എവിടെയാന്നാണ്. അല്ല, ഈ എങ്ങനെയായാലും അറബ് അറബ് കൺട്രീസ്. എങ്ങനെയായാലും ഒന്നുമില്ല എന്റെ പൊന്നു മോനെ, എടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോ. ഈ ലോക്കൽ കേരളത്തിൽ ജനിച്ച നമുക്ക് എന്ത് അർഹതയാണ്? അല്ല മെഹറിഷെ, അപ്പൊ ഈ ലോക്കൽ കേരളത്തിൽ ജനിച്ച, ലോക്കൽ കേരളീയരായ അപ്പനും അമ്മയ്ക്കും ജനിച്ച മെഹറിഷിന് ഇസ്ലാമായിട്ട് എന്ത് ബന്ധമുള്ള? കാട്ടറബിയുടെ സാധനമല്ലേ ഇസ്ലാം? ഇസ്ലാമിൽ പറയുന്ന അങ്ങനെ ഇസ്ലാം അല്ല അത്. മെഹറിഷെ ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ മലയാളികൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അറബി പേരൊന്നും അല്ല ഞങ്ങളുടെ. ഞങ്ങളുടെയൊക്കെ നല്ല ഒന്നാം തരം മലയാളി പേരുകളാണ്. മെഹറിഷ് എന്നൊക്കെ പറയുന്ന അറബി പേരുകളൊന്നും ഞങ്ങൾക്കില്ല. ഇനി മിഡിൽ ഈസ്റ്റിലായാലും എവിടെ ആയാലും ശരി, നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത് ഈ കാട്ടറബികൾക്ക് കൊടുത്ത പ്രമാണം പൊക്കി പിടിച്ചിപ്പോ നടക്കാനായിട്ട്? തനിക്ക് എന്ത് അധികാരമുള്ളത്? അതാ അതിന് പറയുന്നത് അറബികൾക്ക് പ്രമാണമാണ് അതിന് പറയുന്നത്. അറബി പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് താൻ എന്ത് എന്ത് വകയാണ് ആ കാട്ടറബികളുടെ കാട്ടുദൈവത്തെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? എന്റെ പേര് കണ്ടില്ല ഞാൻ പറയട്ടെ. കോഴിക്കോടൊക്കെ പണ്ട് നടന്ന അറബി കല്യാണത്തിൽ ഉണ്ടായതാണോ മഹർഷ? അല്ലല്ലോ. താങ്കള് കേരളത്തിലെ ആൾക്കാരുടെ മക്കളിൽ ഉണ്ടായ കേരളത്തിലെ ആൾക്കാരുടെ ഉണ്ടായതല്ലേ? അപ്പൊ കേരളത്തിലെ ഞാൻ എന്റെ പേര് കണ്ടില്ലേ? നിന്റെ പേര് ഞാൻ കണ്ടു, താങ്കളുടെ പേര് ഞാൻ കണ്ടു. മഹർഷി നാണല്ലേ, ഞങ്ങളൊക്കെ മലയാളികളാണ്, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികളാവരുത് എന്ന് പറയാൻ തനിക്ക് ഉറപ്പ്. ലോക്കലാണ് നിങ്ങൾ, ലോക്കൽ. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ ഞാനൊന്ന് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാണേ രാജപുരം. ഞാനൊന്ന് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വന്നോട്ടെ. ലോക്കലാണ് ലോക്കലാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ താങ്കളോട് തെളിവ് വെച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് താങ്കളുടെ കയ്യിൽ ഖുറാനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ചരിത്ര രേഖകളിൽ നിന്നോ താങ്കളുടെ കയ്യിൽ തെളിവില്ല. അപ്പൊ ഇത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? താങ്കൾക്ക് തെളിവില്ലാതെ വെറുതെ ഇവിടെ വന്നിരുന്ന് നാവിന് എക്സസൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണോ താങ്കൾ ഒരു റൂമിലേക്ക് കയറി വരുന്നത്? അതൊരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. ഞങ്ങളിവിടെ ഡീസെന്റ് ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ തെളിവുകളും നിരത്തി വെച്ച് കഴിഞ്ഞിട്ട്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് മാത്രം പറയാനായിട്ട് റൂമിലേക്ക് കയറി വരുന്നത് ശരിയല്ല. താങ്കളുടെ കയ്യിൽ തെളിവുകൾ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് താങ്കൾ റൂമിൽ നിന്ന് പുറത്തു പോവുക. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, റെഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുക. താങ്കളെ കയറ്റുമോ എന്ന് ചോദിച്ച് താങ്കൾ ചാറ്റിൽ ചോദിച്ചുകൊണ്ടാണ് താങ്കൾ വിളിച്ച് മുകളിലേക്ക് കയറ്റിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് താങ്കളുടെ കയ്യിൽ ആധികാരിക രേഖകളുണ്ട്. താങ്കൾ വെറുതെ 10 വയസ്സായ പിള്ളേര് മുല കുടിക്കാൻ വേണ്ടിയിട്ട് നൊലോളിക്കണമാതിരി നൊലോളിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സോ വീണ്ടും ഞാൻ പറയുകയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുക. വെറുതെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ട് റൂമിന്റെ ഡെക്കോറം നശിപ്പിക്കാനായിട്ട് മഹർഷി സംസാരിക്കരുത്. താങ്കൾക്ക് നല്ല ഭാഷയിൽ പുറത്ത്, ഞങ്ങൾ പുറത്ത് പുറത്താക്കാതെ താങ്കൾക്ക് സ്വയമായിട്ട് പുറത്തു പോകാവുന്നതാണ്. അതായിരിക്കും കൂടുതൽ ബെറ്റർ. അല്ല, എന്നെ പുറത്താക്കല്ലേ സഹോദരന്മാരെ. ഞാനൊരു കറക്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ചിന്തിച്ചല്ല, ഞങ്ങൾ വായിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ ചിന്തിച്ചിട്ട് ഒന്നും മനസ്സിലാക്കുന്നില്ല. യേശു ജനിച്ചത് അറബി പ്രദേശവുമായി ബന്ധപ്പെട്ടതല്ലേ? യേശു എവിടെ വേണമെങ്കിലും ജനിച്ചോട്ടെ, ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല സുഹൃത്തെ. നിങ്ങളുടെ കയ്യിൽ അറബി പ്രദേശത്താണ് ജനിച്ചതെന്നുള്ളതിന് താങ്കളുടെ കയ്യിൽ എന്താണ് രേഖയുള്ളത്? ബൈബിളിലുണ്ട്. ബൈബിൾ താങ്കളുടെ രേഖയാണോ? ബൈബിൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് ബൈബിൾ. എന്റെ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. താങ്കൾ ഇപ്പൊ പറഞ്ഞത് താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്നാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ ഗ്രന്ഥത്തിൽ താങ്കൾ വിശ്വസിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോ അതിൽ താങ്കൾ വിശ്വസിക്കുന്നു എങ്കിൽ താങ്കൾ നിൽക്കൂ.
താങ്കളോട് ചോദിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ പിന്നെ അതിനിടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് താങ്കൾ വെടിവെക്കുന്ന എന്തിനാ? താങ്കൾ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. ആ വചനമാണ് യേശു ക്രിസ്തു. അത് നമ്മുടെ ഇടയിൽ പാർത്തു. ആ യേശു ക്രിസ്തു അയച്ച പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് കൂടെയുണ്ട്, നമ്മളോട് കൂടെ വസിക്കുന്നുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കരുതി വെച്ച ഇതിലൂടെയല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു അഥവാ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അഥവാ ദൈവത്തിന്റെ ശക്തനായ ഒരു പ്രവാചകനാണ്. ശരി, താങ്കൾ എന്ത് വിശ്വസിക്കുന്നു എന്നല്ല ഞാൻ ആദ്യമേ ചോദിച്ചു. താങ്കളുടെ വാക്ചാതുര്യങ്ങൾ വേണ്ട, ഇവിടെ അതിനുള്ള തെളിവുകളാണ് വേണ്ടത്. താങ്കൾ ബൈബിൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ബൈബിളിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, അല്ലെങ്കിൽ ബൈബിളിനെ പൂർണ്ണമായിട്ടും തള്ളുക. അതിൽ മാറ്റിത്തിരുത്തലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റിത്തിരുത്തലുകൾ എന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കാത്തതാണ്? ഏതൊക്കെ വാക്യങ്ങൾ, ഏതൊക്കെ അധ്യായങ്ങളിൽ ഏതൊക്കെ വാക്യങ്ങൾക്ക് മാറ്റിത്തിരുത്തലുകൾ വന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കാത്തടത്തോളം കാലം ഒന്നുകിൽ താങ്കൾ അതിനെ പൂർണ്ണമായിട്ടും തള്ളുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക, അതിൽ മാറ്റിത്തിരുത്തലുകൾ വന്നിട്ടില്ല എന്ന് പറയുക. അത് സമ്മതിച്ചിട്ട് നമുക്ക് ബാക്കി അതിനെ അതിനൊരു തീരുമാനമാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. താങ്കൾ പറഞ്ഞതാണ് അല്ലല്ല, താങ്കൾ നമ്മളിപ്പോ ഖുർആൻ എടുക്കുന്നില്ല, നമ്മളിപ്പോ ഖുർആൻ എടുക്കുന്നില്ല. താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. താങ്കൾ പറഞ്ഞു താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നു, 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥം പറഞ്ഞുതരാം. പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് അയച്ചത് അത് എന്താണോ പഠിപ്പിച്ചത്. താങ്കൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തെ കുറിച്ചല്ല, ഞാൻ ചോദിച്ച ഗ്രന്ഥത്തെ കുറിച്ചാണ്. ഇന്ന് ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന സത്യവേദ ഗ്രന്ഥം എന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ ഗ്രന്ഥത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന് നൽകിയ ഇഞ്ചിയിലിൽ അഥവാ ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന് നൽകിയ ഇഞ്ചിയിൽ എവിടെ കിട്ടും? എവിടെ കിട്ടും വെച്ചാൽ അറിയില്ല. അതിലത്തെ കുറെ വചനങ്ങൾ ഇപ്പൊ നിങ്ങളുടെ താങ്കൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം ഇല്ല എന്ന് തന്നെ താങ്കൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന താങ്കൾ നടത്തിയത്. അല്ലല്ല, അതായത് താങ്കൾ ഇല്ലാത്ത പുസ്തകത്തെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെയാണ് അത് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നത്? അത് അത് കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് അത് കാണിച്ചു തരാൻ, എവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞു തരാൻ താങ്കൾക്ക് സാധിക്കാത്തത്. അല്ല, താങ്കൾ അതിനെ കുറിച്ച് ഇനി ഒരു മിനിറ്റ് പറയണമെങ്കിൽ ആ പുസ്തകം എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ചു തന്നിട്ട് വേണം താങ്കൾ അത് പറയാനായിട്ട്. അല്ലാതെ താങ്കൾ ഒരു മിനിറ്റ് പറയരുത്. ബൈബിൾ എന്ന് പറയുന്ന 66 പുസ്തകങ്ങൾ ആരൊക്കെ എഴുതി വെച്ചതാണ്, അതല്ല ഞങ്ങളുടെ ഗ്രന്ഥം. ഇഞ്ചിൽ എന്ന് പറയുന്ന ബൈബിൾ എന്ന് പറയുന്ന യഥാർത്ഥ ഗ്രന്ഥം അത് ഞാൻ പഠിക്കാം. ഒരു സെക്കൻഡ് ബിജു ബ്രദറെ, അത് ഞാൻ എടുക്കാം. 66 ഗ്രന്ഥങ്ങളുള്ള, 66 പുസ്തകങ്ങളുള്ള ബൈബിൾ ആരെങ്കിലും എഴുതിയതായിരിക്കാം എന്നാണ് മെഹർഷി കൊണ്ടുവരുന്നത്. ഓക്കെ, ആരെങ്കിലും എഴുതിയതായിക്കോട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ തങ്ങൾ ജീവിച്ചിരുന്നതായ അദ്ദേഹത്തിന്റെ ആ ജീവിതകാലത്ത്, ഐഹിക ലോക ജീവിതകാലത്ത് എവിടെയെങ്കിലും ഒരു ചുരുളെങ്കിലും എഴുതി വെച്ചോ, ദാണ്ട് ഇതാണ് എനിക്ക് ഇറങ്ങി വന്ന ആയത്ത് എന്ന്. മെഹർഷി അടുത്തോളു, സംസാരിച്ചോളൂ. ആ മുഹമ്മദ് നബിക്ക് ദൈവം ഗബ്രിയേൽ എന്ന മാലാഖ മുഖാന്തരമാണ് ഈ പറഞ്ഞിട്ടുള്ള ഖുർആനിക വചനങ്ങൾ മുഴുവൻ ഇറക്കപ്പെട്ടത്. അവിടെയും പ്രശ്നം. അപ്പോൾ എവിടെയാണ് ജിബ്രിയിൽ മാലാഖ മുഖാന്തരം അള്ളാഹു ഇത് ഇറക്കി കൊടുത്തേന്നുള്ള ആയത്തൊന്ന് കൊണ്ടുവന്നേ? ഒരൊറ്റ ആയത്ത് ഖുർആനിൽ നിന്ന് കാണിച്ച് ഞാൻ ജിബ്രിയിൽ എന്ന മലക്കാകുന്നു, ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്ന് പറയുന്നതാണ് എന്നുള്ള ഒരു ആയത്ത് മഹർഷി ഒന്ന് മുന്നോട്ട് വെച്ചേ. ഫസ്റ്റത്തെ ഇറക്കപ്പെട്ട സൂറത്ത് നോക്കിയാൽ മതി. തെളിവ് പറ. എത്ര വേണേലും ആയിക്കോട്ടെ, തെളിവ് പറ ഒരെണ്ണം. എന്റെ മെഹർഷ പക്ഷേ ഒന്നുമില്ല, ഒരൊറ്റ തെളിവ്, ഒരൊറ്റ. എന്റെ പൊന്ന സുഹൃത്തെ, ബൈബിളിനകത്ത് അങ്ങനെ പലതും പറയും. ബൈബിള് തിരുത്തപ്പെട്ട ഗ്രന്ഥമാണല്ലോ, ബൈബിള് തിരുത്തപ്പെട്ടതാണല്ലേ. ഇത് കയ്യടത്തപ്പെട്ട് ആരാണ്ട് എഴുതി വെച്ച 66 ദിവസം. മെഹർഷെ ബേജറോ ഒന്ന് സംസാരിക്കുന്നതിന് ഇടയ്ക്കേറി സംസാരിക്കുന്ന മെഹർഷാണ്.
ബഹരിഷാണ് ഇടയ്ക്ക് സംസാരിക്കണ്ടോ? അതാണോ മ്യൂട്ട് ചെയ്യുമ്പോഴേ മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് ബേജാറാവുന്നത് മെഹർഷാണ്. മെഹർഷ് തന്നെ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചൊരു കാര്യം, ആരാണ്ട് എഴുതി വെച്ച 66 പുസ്തകങ്ങളുള്ള സാധനമാണ് ഇപ്പോൾ ഉള്ള ബൈബിൾ. ഇപ്പോഴല്ലാത്ത ബൈബിളിൽ നിന്നാണോ ഇപ്പൊ മെഹർഷ് തെളിവ് പറയുന്നത് എന്ന് എന്നാ പറഞ്ഞു കേട്ടോ. ഇപ്പോഴല്ലാത്ത സാധനമാണെങ്കിൽ മെഹർഷ് പറയണം, നമുക്കത് തുടർന്ന് ഓക്കെ നമുക്കത് കേട്ടുകൊണ്ടിരിക്കാം. പക്ഷെ ഇപ്പോഴുള്ള 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ നിന്ന് ഇനി മെഹർഷ് ഒരൊറ്റ സാധനം ഇവിടെ എടുക്കുകയില്ല. കാര്യം ആരാണ്ട് എഴുതി വെച്ച സാധനമാണല്ലോ മെഹർഷെ. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് എടുക്കാതെ മെഹർഷ് ഒന്ന് പറഞ്ഞേ, ഇവിടെ വന്നത് അള്ളാന്റെ ദൂതനായ ഗിബ്രീൽ ആണ്, അല്ലെ ജിബ്രീൽ ആണ് എന്ന് ജിബ്രീൽ പറഞ്ഞ് തുടങ്ങുന്ന ഒരൊറ്റ ആയത്ത് മുന്നോട്ട് വെക്കുക. അതാണ് ഖുർആനിലെ 96 അധ്യായം പറയുന്നു, വിശുദ്ധ ഖുർആനാകുന്ന ഗ്രന്ഥം ഓതി തുടങ്ങി. ഞാൻ തഫ്സീറ വായിക്കുന്നു. വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ഓതി തുടങ്ങുവാനുള്ള കൽപ്പനയാണിത്. ആരാണ്ട് എഴുതി വെച്ചത് വേണ്ട, ആരാണ്ട് എഴുതി വെച്ചത് വേണ്ട. ഖുർആനിന്ന് പറയാൻ തഫ്സീർ വേണം. ബൈബിൾ അങ്ങനെയല്ലല്ലോ, ബൈബിളിന്റെ തഫ്സീർ അല്ലല്ലോ കൊടുക്കുന്നത്. ബൈബിൾ അങ്ങനെയല്ല, ബൈബിൾ വളരെ വ്യക്തമാണ്. നമുക്ക് വായിച്ച മനസ്സിലാവും, നമുക്ക് വായിച്ച മനസ്സിലാവും. അത് വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിച്ചിട്ട് ആളുകൾ മനുഷ്യരാൽ എഴുതപ്പെട്ടതാണ് ബൈബിള്. നിങ്ങൾ തഫ്സീർ എടുക്കണ്ട, തഫ്സീറിലേക്ക് കടക്കണ്ട. ഖുർആൻ മാത്രം ആദ്യം വായിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെഹർഷെ ഇടയ്ക്ക് കയറല്ലേ, ഇടയ്ക്ക് കയറല്ലേ സുഹൃത്തെ, ഇടയ്ക്ക് കയറല്ലേ മെഹർഷെ. നമുക്ക് ആദ്യം ഖുർആൻ എടുക്കാം, ഖുർആൻ വായിച്ചിട്ട് അതിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹദീസ് എടുക്കാം. ഹദീസ് എടുത്തിട്ട് എന്നിട്ടും സംശയം മാറുന്നില്ലെങ്കിൽ നമുക്ക് തഫ്സീറിലേക്ക് പോവാം. പക്ഷെ ഇതിനെല്ലാം നല്ല ഒരു സൊല്യൂഷൻ ഖുറാനിൽ തന്നെ മുഹമ്മദ് നബിക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിനക്ക് ഇറക്കി തന്ന തരപ്പെട്ടതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വേദക്കാരോട്, നിനക്ക് മുമ്പ് വേദം വായിച്ചു വരുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കുക, വേദക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം ഖുറാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് വേദക്കാരോട് ചോദിക്കാം, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഹദീസുകളിലേക്കും തഫ്സീറുകളിലേക്കും പോവാം. സോ ഫസ്റ്റ് നിങ്ങൾ 96 സൂറയിലെ ഏത് ആയത്താണ് നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ സൂറത്ത് നമുക്ക് വായിക്കാമല്ലോ, നമുക്ക് വായിക്കാമല്ലോ. 8 ആയത്താണ് നമുക്ക് വായിക്കേണ്ടത്. താങ്കൾ എടുത്തോളൂ ഖുറാൻ എടുത്തിട്ട് 96:1 വായിച്ചോളൂ, ഞാനും ഇവിടെ ഖുറാൻ എടുക്കാം. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ ഓതുക, വായിക്കുക. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക. മനുഷ്യൻ അവനെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഓതുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ ആകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അതെ, മനുഷ്യന് അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ആദ്യമായിട്ട് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ആയത്. അതിന്റെ തഫ്സീർ വായിച്ചാൽ പിന്നെയുണ്ടല്ലോ, ബാക്കി വായിക്കുക. അഞ്ചലുള്ളൂ അല്ല, പിന്നെ വേണ്ട. നിശ്ചയമായും മനുഷ്യൻ അവൻ അവനെ സ്വയം ധന്യനാക്കിയിരിക്കുന്നു എന്ന് കണ്ടതിനാൽ, മനുഷ്യ നിശ്ചയമായും നിന്റെ റബ്ബിങ്കിലേക്ക് എത്ര മടക്കം. നീ കണ്ടുവോ വിരോധിക്കുന്നവനെ? അതെ, ഒരു അടിയനെ വിരോധിക്കുന്നവനെ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ. നീ കണ്ടുവോ അദ്ദേഹം അടിയൻ സന്മാർഗത്തിലാണെങ്കിൽ? നീ കണ്ടുവോ അവൻ വിരോധിക്കുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവൻ അറിഞ്ഞിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന്? വേണ്ട, അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. അതെ, കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമ. എന്നിട്ട് അവൻ അവൻ്റെ സഭയെ വിളിച്ചുകൊള്ളട്ടെ. നാം സബാനിയത്തിനെ നരകത്തിലെ ഊക്കന്മാരായ മലക്കുകളെ വിളിച്ചുകൊള്ളാം. വേണ്ട നബിയെ, നീ അവനെ അനുസരിക്കരുത്. നീ സുജൂദ് സാഷ്ടാംഗം ചെയ്യുകയും അള്ളാഹുവിങ്കിലേക്ക് സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക. ഇതിനകത്ത് എവിടെയാണ്, ഒരു സെക്കൻഡ്, ഇതിൽ അവസാനത്തെ വാക്യത്തിൽ ഇല്ലാത്ത കാര്യം വായിച്ചു, 19 ആയത്ത് ഒന്നുകൂടെ വായിച്ചേ സുഹൃത്തെ. വേണ്ട നബിയെ, നീ അവനെ അനുസരിക്കരുത്. നീ സുജൂദ് പിന്നെ ബ്രാക്കറ്റിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും പിന്നെ ബ്രാക്കറ്റിൽ അള്ളാഹുവിങ്കിലേക്ക് ബ്രാക്കറ്റിലുള്ളത് ആരെഴുതിയതാ സുഹൃത്തെ? അത് മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തതാണോ? പണ്ഡിതന്മാർ എഴുതിയതല്ല ഇത്, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത കാര്യമാണ് നിങ്ങൾ വായിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പണ്ഡിതന്മാരോട് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിക്കുന്ന എന്തിനാ സുഹൃത്തെ?
നിങ്ങൾ മര്യാദയ്ക്ക് വായിച്ചാൽ പോരെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം അത് വ്യാജമാണ് അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ നിങ്ങളത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വായിക്കുന്നു, കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വായിക്കുന്നത് കഷ്ടമല്ലേ? പണ്ഡിതന്മാർക്ക് എന്തും മനസ്സിലായിക്കോട്ടെ, നിങ്ങൾ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങനെ പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചേനെ. നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നില്ലല്ലോ. അംഗീകരിക്കുന്നുണ്ട്, അല്ലാതെ നടക്കൂലേ. ആ ശരി, അപ്പൊ നിങ്ങൾ പണ്ഡിതന്മാരെ വിജുറേ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നുണ്ട്, അല്ലാണ്ട് നടക്കൂലേ? നടക്കില്ല മോനെ. ബൈബിള് എന്റെ പൊന്നെ, എന്റെ പൊന്നു മോനെ, ഈ ഈ ബൈബിള് ആരാണ്ട് 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 എഴുതി വെച്ച സാധനം? അയ്യേ അയ്യേ ഷേ, ആരാണ്ട് എഴുതി എഴുതി വെച്ച 66 പുസ്തകം? അത് എടുക്കല്ലേ, മെഹർഷിനെ എടുക്കണമെങ്കിൽ മുൻവേദം എടുത്തോണ്ട് വരണം. ആ മുൻവേദം പോയി എടുത്തോണ്ടാ, ആ മുൻവേദം പോയി എടുത്തോണ്ട് അതിൽ നിന്ന് വായിക്കണേ. ആ മുൻവേദം എടുത്തോണ്ട് വാന്നേ, ആ മുൻവേദം എടുത്തോണ്ട് വന്നിട്ട് മെഹർഷി ആ ബൈബിള് വായിച്ചാൽ മതി. ഇത് 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 ആരാണ്ട് എഴുതി വെച്ചതാ, അതിലേക്ക് പോവല്ലേ. അപ്പൊ ഇവിടെ 96 വായിച്ചത് മെഹർഷി ഏടെ കയറി വിഷയം മാറ്റാതെ 96 വായിച്ചതിനകത്ത് എവിടെയാണ് ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് എവിടെ പറയുന്നു? ആ അറിയില്ല, ആരാണ് പറഞ്ഞത്? അതല്ലേ ചോദിക്കുന്നത്. തഫ്സീർ എന്തിനെ? എന്റെ മോനെ, ആരാണ്ട് എഴുതി വെച്ചതിലേക്ക് എന്തിനാ പോകുന്നത്? ഈ ഖുർആനിലേക്ക് വരൂ. ആ അങ്ങനത്തെ ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ ഖുർആൻ നേരിട്ട് എടുത്തിട്ട് ഒട്ടിച്ചു വെക്കലില്ല. അത് അതിന്റെ പണ്ഡിതന്മാർ. അതെന്താ, അതെന്താണ് അത് പണ്ഡിതന്മാര് എന്ന് വിശദീകരിച്ചത്? എന്നത്തെ പണ്ഡിതന്മാര്? പണ്ഡിതന്മാര് വിശദീകരണം നടത്തും. എന്നത്തെ പണ്ഡിതന്മാര് പഠിപ്പിക്കും? എന്നത്തെ പഠിപ്പിക്കല്? അന്നത്തെ പണ്ഡിതന്മാര്. അന്നത്തെ എന്നുള്ള മുഹമ്മദിന്റെ കാലത്ത് പണ്ഡിതന്റെ ആണോ തഫ്സീർ എടുത്തോണ്ട് വരുന്നത്? നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് അറിയില്ല. മുഹമ്മദിന്റെ കാലത്തെ, മുഹമ്മദ് ജീവിച്ചിരുന്ന മുഹമ്മദിന്റെ സഹാബിമാരിൽ ആരുടെയും തഫ്സീർ ആണോ കൊണ്ടുവരുന്നേ? അതെ, ഈ ഇബ്നു കസീറിന്റെ തഫ്സീർ. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നതായ നബി ഇമാമാണോ അത്? അല്ല, അതാ പറയുന്നത്. അപ്പൊ ഞങ്ങള് വിശ്വാസം, അല്ല അത് പറയണ്ട, ഇത് പറയണം. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന മുഹമ്മദ് നബി നേരിട്ട് മുഹമ്മദ് നബിയുടെ നേരിട്ട് ആ, അപ്പൊ അതൊന്നും അറിയത്തില്ല. പക്ഷെ ഈ ബൈബിൾ എഴുതി വെച്ചേക്കുന്ന ആരാണ്ട് എവിടെന്നാണ്ടാന്ന് മെഹർഷി അറിയാം. ഈ ഒറിജിനൽ സ്ക്രിപ്ചർ എന്തി? എന്നാ പിന്നെ ഒറിജിനൽ സ്ക്രിപ്ചർ എന്തി? എന്നാ പിന്നെ ഒറിജിനൽ സ്ക്രിപ്ചർ എന്തി മെഹർഷി? അതാ പറഞ്ഞ ഈ ഖുർആനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ. ബൈബിള് ചോദിക്കുമ്പോ ഖുർആൻ ചോദിക്കുമ്പോ ബൈബിള് പറയും, ബൈബിള് ചോദിക്കുമ്പോ ഖുർആൻ പറയും. അല്ല വാര്യറേട്ടാ, ഞാൻ പറയുന്നത് ഖുർആനിലെ വചനങ്ങൾ ദൈവത്തിന്റെ നേരിട്ടുള്ള വചനങ്ങൾ മനസ്സിലാകാത്തത് പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നു. പക്ഷെ ബൈബിൾ എടുക്കുമ്പോ അങ്ങനെയല്ല കാണുന്നത്. ഇത് ഇത് നേരിട്ടുള്ള വചനങ്ങളാണെന്നുള്ളതിന് ആദ്യം തെളിവ് പറയൂ മഹർഷി. അല്ലാഹു ജബ്രീൽ വഴി ഒരുപാട് പറയുന്നതിന് ഒരെണ്ണം പറയാനില്ലേ പറഞ്ഞേ എന്നുള്ളതിന് ഒരെണ്ണം ആദ്യം. ഇതാകുന്നു വേദഗ്രന്ഥം, ഇതാകുന്നു സത്യഗ്രന്ഥം എന്ന് ഒരുപാട് വചനങ്ങൾ ഖുർആനിലുണ്ട്. അതില് അത് അതുണ്ടാവും, അതൊക്കെ പറയാൻ പാടില്ലാത്ത മഹർഷി. മഹർഷി മഹർഷിന് തലയ്ക്ക് സ്ഥിരമില്ലാന്ന് ഞാൻ ഇവിടെ ഇരുന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിച്ച് പറയാം. എന്ന് വിചാരിച്ച് മഹർഷി തലയ്ക്ക് സ്ഥിരമില്ലാത്തവനാവോ? അതിന്റെ തഫ്സീർ ഞാൻ അതിന്റെ തഫ്സീർ ഒന്ന് രാജബ്രദറും ഒരു തഫ്സീർ ഞാനും എഴുതാം. 5 റൂമുകളിൽ കയറി നമുക്ക് പറയുകയും ചെയ്യാം. 5 പേര് 5 നറേറ്റ് ചെയ്യുമല്ലോ. നിങ്ങൾ വിശ്വസിക്കും, വിശ്വസിക്കായിരിക്കും. നിങ്ങൾ 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 വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും മിണ്ടാതെ വല്ലയിടത്ത് അടങ്ങി നിന്നിരുന്ന് അത് ഓതിക്കോളൂ. അല്ല ബിജു ബ്രദറെ അത് തന്നെ തിരിച്ചിരുന്നു. ബിജു ബ്രദറെ അത് തന്നെ തിരിച്ചിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് ഇറക്കപ്പെട്ട പുസ്തകം, 66 പുസ്തകങ്ങളുള്ള ഈ സത്യവേദ പുസ്തകമാണ് പുസ്തകം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ആ പിന്നെ പിന്നെന്തിനാണ് അപ്പൊ പിന്നെന്തിനാണ് തിരിച്ചു പറയാൻ നിൽക്കുന്നത്? പിന്നെന്തിനാണ് മെഹർഷി ഇതിനകത്ത് ആരാണ്ട് എഴുതിയ പുസ്തകത്തിനകത്ത് മെഹർഷി എന്തിനാ തെളിവെടുത്തോണ്ട് വരുന്നേ? മെഹർഷിന്റെ അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്തതിനകത്തുനിന്ന് ഒരൊറ്റ കാര്യം പറ. ഈ ജിബ്രീൽ ആണല്ലോ പറയുന്നത്, നിന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ ഓതുക എന്ന് മെഹർഷി പറയുന്നത് ജിബ്രീൽ ആണ് പറഞ്ഞത്. അപ്പം എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ ദേ ജിബ്രീൽ ആണ് അള്ളാഹുവിന്റെ മലക്കാണ് നീ പറഞ്ഞോളൂ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? മനസ്സിലാക്കേണ്ട ഖുർആൻ ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത്തെ അധ്യായം എന്റെ പൊന്നു സഹോദരൻ മനസ്സിലാക്കേണ്ടത്, അത് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കും? ആരാണ്ട് എഴുതി വെക്കും? ഇപ്പൊ അച്ചങ്കുച്ചാന്റെ ഭാഷയെ പറയാം, ഞാൻ നാളെ ഇരുന്ന് എഴുതി വെക്കുകയാണ്, അതാണ് അമ്മംകുടം ദൈവമാണ് നിന്റെ സൃഷ്ടിച്ചവനായ അമ്മംകുടത്തിന്റെ നാമത്തിൽ നീ വായിക്കുക ഇഖ്റാ 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 എന്ന് പറഞ്ഞ് മുഖറ ഇട്ടാ നടക്കുവോ കാര്യം?